നീലിമേ, ഇവിടെ ഇഷ്ടംപോലെ കാറുകളില്ലേ? ഓടിക്കാൻ ഡ്രൈവർമാരില്ലേ? കിടക്കാനോ വിശ്രമിക്കാനോ എ സി റൂമുകൾ നിരവധിയില്ലേ? സിനിമ കാണാൻ ഹോം തിയേറ്റർ ഇല്ലേ? ഷോപ്പിങ്ങിനാണെങ്കിൽ എത്ര കോടികൾ വേണമെങ്കിലും ഞാൻ തരില്ലേ? എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്തിനെന്നെ ഇങ്ങനെ അപമാനിക്കുന്നു? ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു മെഗാസ്റ്റാറല്ലേ ഞാൻ? ഈ അവസാനം പറഞ്ഞ മെഗാസ്റ്റാർ വിചാരം ഉണ്ടല്ലോ, അത് തന്നെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ആദ്യം സരോജ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വാ. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാനൊരു മെഗാസ്റ്റാർ ആണ് എന്നുള്ള വിചാരമുണ്ടല്ലോ. പടങ്ങൾ വരിവരിയായി പൊട്ടിക്കൊണ്ടിരിക്കുക. ആരാധകർ തിരിഞ്ഞു നോക്കാതാവുമ്പോ ഊറി വീർപ്പിച്ച ഈ ബലൂൺ പൊട്ടും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, നീലിമയ്ക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? സരോജനെയാണല്ലോ ഏറ്റവും വലിയ കുറവ്. ദാമ്പത്യ ജീവിതത്തിന്റെ ശരിയായ അടിത്തറ പരസ്പരമുള്ള തെറ്റിദ്ധാരണയാണെന്ന് ഏതോ രസികൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കാനെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ ഉള്ളി തൊലിച്ചതുപോലെ എല്ലാം വെളിപ്പെട്ടു പോയില്ലേ? ഇതൊക്കെ വെറും ആർട്ട് സിനിമയിലെ ഡയലോഗാ. അനുഭവങ്ങളാ എന്നെ ആർട്ടാക്കിയത്. സരോജിന്റെ നായികയായി ആദ്യമായി സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോ വെറും ഒരു പൈങ്കിളി പെണ്ണായിരുന്നു ഞാൻ. അതുകൊണ്ടാണല്ലോ സരോജിന്റെ പൊള്ളയായ ഡയലോഗുകൾ മുഴുവൻ ഞാൻ വിശ്വസിച്ചു പോയത്. അന്നത്തെ എന്റെ കാഴ്ചയിൽ നിങ്ങളൊക്കെ വളരെ ഉയരത്തിലുള്ളവർ. അങ്ങനെ ഒരാള് ആദ്യ ദിവസം മുതൽ എന്റെ ഓരോ ചെറിയ കാര്യങ്ങളും എടുത്ത കെയർ സത്യത്തിൽ എനിക്ക് അത്ഭുതവും ആദരവും തോന്നി. എല്ലാം ഉണ്ടായിട്ടും സ്നേഹിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ശരിക്കും സങ്കടപ്പെട്ടു. പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ ഇരുളടഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് ഒരു മെഴുകുതിരി നാളമായി കുട്ടി വരുമോ എന്ന് ചോദിച്ചപ്പോ എന്റെ ഉള്ളുരുകി പോയി. പിന്നീടല്ലേ അറിഞ്ഞത് ഇതേ ഡയലോഗുകൾ വേറെ ഒരുപാട് പേരുടെ അടുത്ത് പയറ്റ് ചീറ്റിപ്പോയതാണെന്ന്. ഇതേ ഡയലോഗുകൾ ഞാൻ ആരോട് പറഞ്ഞു? ശോഭനയോട് പറഞ്ഞിട്ടില്ലേ? മഞ്ജുവാര്യരോട് പറഞ്ഞിട്ടില്ലേ? കാവ്യമാധവനോട് പറഞ്ഞിട്ടില്ലേ? അവർക്കൊക്കെ ബുദ്ധിയുണ്ടായിരുന്നതുകൊണ്ട് ട്രാപ്പിൽ വീണില്ല. ഞാൻ വിട്ടി സരോജിന്റെ പ്രായം പോലും നോക്കാതെ കൂടെ ഇറങ്ങിത്തിരിച്ചു. ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യന്റെ കൂടെയാണ് ജീവിക്കുന്നത് എന്നൊരു തോന്നലെങ്കിലും മതിയായിരുന്നു. ഈ ബലൂണിന്റെ കൂടെ എത്ര നാൾ ജീവിക്കും?